ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ്. ഡെലിവറി കഴിഞ്ഞ് നമ്മളിപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം, ഒരു 60 ദിവസം 40 ദിവസം ഓരോരുത്തർക്ക് അനുസരിച്ചിട്ട് ഓരോ ഇതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസം വീട്ടിൽ റെസ്റ്റ് ഉണ്ടാവും. ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ചെയ്ത ഒരു എക്സസൈസ് ആണ്. ഈ എക്സസൈസ് ചെയ്ത് ശരിക്കും നിങ്ങളുടെ അബ്ഡോമൻ നല്ല ഫ്ലാറ്റ് ആയിട്ടിരിക്കും. മാക്സിമം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു എക്സസൈസ്. വളരെ സിമ്പിൾ തന്നെ, നമുക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാം. അതിന് ഒരു തുല്യം ആ ടൈമിൽ നമുക്കൊരു ഡെയിലി എത്ര തവണ ചെയ്യാൻ പറ്റുന്നു അത്രയും ചെയ്ത് അത്രയും റിസൾട്ട് ഉണ്ടായിരിക്കും. പക്ഷേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കാണെങ്കിലും ഒരു 4-5 ദിവസം കഴിഞ്ഞ മുതൽ ചെയ്യാം. അത്രയും വേണമെങ്കിൽ 2 ഡേയ്സ് കഴിഞ്ഞവർ നോർമൽ ആണെങ്കിൽ ചെയ്യാം. പക്ഷേ സിസേറിയൻ കഴിഞ്ഞവർക്കാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ഉണങ്ങിയിട്ട് അതിന് ശേഷം മാത്രം ട്രൈ ചെയ്യുക. അല്ലാതെ അതിന് മുന്നേ ചെയ്തിട്ട് അവർക്ക് സ്റ്റിച്ചിൻ്റെ പെയിൻ അങ്ങനത്തെ സ്റ്റിച്ചിന് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള, അപ്പോൾ നമുക്ക് എക്സസൈസ് കാണാം. എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിപ്പോൾ കിടക്കുക, ബെഡിലായാലും എവിടെയായാലും കുഴപ്പമില്ല, ജസ്റ്റ് കിടക്കുക. കിടന്നതിന് ശേഷം രണ്ട് കൈയും നമ്മൾ അബ്ദോമിൻ്റെ അവിടെ വയ്ക്കുക, വയറിൻ്റെ അവിടെ വെച്ചതിന് ശേഷം ശ്വാസം ഉള്ളിലോട്ട് വലിച്ചു പിടിക്കുക. വലിച്ചു പിടിക്കുമ്പോൾ നമുക്ക് അപ്പോൾ മാത്രം ഫീൽ ചെയ്യില്ല, കാരണം ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമ്മുടെ വയറ് മൊത്തം ലൂസായിട്ട് കിടക്കുകയായിരിക്കും, സ്കിന്നും എല്ലാം കൊണ്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്വാസം ഉള്ളിലോട്ട് വലിച്ചു പിടിക്കുക. ഒരു ആദ്യത്തെ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അത് 20 സെക്കൻഡ് ആക്കണം. അപ്പോൾ ആദ്യത്തെ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 റിലാക്സ് ചെയ്യുക. ഈ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഈ വലിച്ച ഉള്ളിലോട്ട് വലിച്ചു പിടിച്ച വയർ ഒറ്റയടിക്ക് വിടില്ല ചെയ്യേണ്ടത്. നമ്മൾ ബ്രീത്ത് വിട്ടാൽ മതി. അല്ലാതെ നമ്മൾ ഈ വയർ ഒറ്റയടിക്ക് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ വയർ ഒരുപാട് ഇതാക്കരുത്. വയർ റിലാക്സ് ചെയ്യാതെ നമ്മൾ ശ്വാസം മാത്രം വിടുക. ഈ ഒരു ഒറ്റ എക്സസൈസ് ആണ്, സിമ്പിളായിട്ടുള്ള എക്സസൈസ്. ഒന്നും കൂടി കാണിച്ചു തരാം. ജസ്റ്റ് കൈ ഇവിടെ അബ്ഡോമിൻ്റെ അവിടെ വയ്ക്കുക, ഉള്ളിലോട്ട് ശ്വാസം വലിച്ചു പിടിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പതുക്കനെ റിലാക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞു തന്ന എക്സസൈസ് മനസ്സിലായെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ്, എത്ര വേണമെങ്കിലും ചെയ്യാം. ഒരു ഡെയിലി 200 ടൈംസ് നിങ്ങൾ 200 വട്ടമൊക്കെ എങ്ങനെയും ചെയ്യാന്ന്, 200 എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ ചെയ്ത് അത്രയും എഫക്റ്റ് ആയിരിക്കും. ശരിക്കും നിങ്ങളുടെ വയറ് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ വരാൻ പറ്റും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും റെസ്റ്റ് എടുക്കുകയാണ്, അപ്പൊ ഫീലിംഗിന്റെ മാത്രം നമ്മൾ അതിൽ ഇതാക്കുന്നുള്ളൂ. അപ്പൊ ആ ടൈമിൽ നമ്മൾ ഈ റെസ്റ്റ് എടുക്കുന്നത് യൂട്ടിലൈസ് ചെയ്തിട്ട് മാക്സിമം ഈ എക്സസൈസ് ചെയ്ത് ശരിക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട്, നല്ല ഫ്ലാറ്റ് വയറുണ്ടാവും. അപ്പൊ എല്ലാവരും എക്സസൈസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഒരു സൈഡ് എഫക്ട്സോ ഒന്നും ഇല്ലാത്തതാണ്. അപ്പൊ ബ്രീത്തിന്റെ കാര്യം നന്നായി ശ്രദ്ധിക്കുക. വേറെ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനെല്ലാവർക്കും റിപ്ലൈ തരണ്ടേ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇനി നെക്സ്റ്റ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.